ഞാൻ സിസ്റ്റർ റോസ്ലിൻ തെരുവിലറിഞ്ഞു തിരിയുന്ന ആർക്കും വേണ്ടാത്ത സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പോലീസ് കോടതി വഴി ഇവിടെ എത്തിക്കും അങ്ങനെ ഇരുന്നൂറ്റി മൂന്നോളം സ്ത്രീകൾ നമ്മുടെ ഈ ഭവനത്തിൽ സ്നേഹതീരം എന്ന ഭവനത്തിൽ ഇവിടെ ഇപ്പോഴുണ്ട് അതിൻ്റെ സ്ഥാപകയാണ് ഞാൻ ഡയറക്ടർ കം സെക്രട്ടറി ഇതിൻ്റെ ഒരു ബ്രാഞ്ചും മിതിർമല കല്ലറ എന്ന സ്ഥലത്തുമുണ്ട് അവിടെ നൂറ്റി ഇരുപത്തി ആറോളം അമ്മമാർ സഹോദരിമാർ അവിടെയും കഴിയുന്നു എൻ്റെ വീട് മലപ്പുറം ജില്ലയിലെ നിലമ്പൂര് കരുനിച്ചി എന്ന സ്ഥലത്താണ് എൻ്റെ ഫാദറും മദരും സി ജെ ജോൺ ത്രസ്യമ്മ ദമ്പതികളുടെ മൂത്ത മകളാണ് ഞാൻ ഞാൻ നന്നായിട്ട് പാട്ടുപാടുമായിരുന്നു കലാകായിക രംഗങ്ങളിലൊക്കെ ഞാൻ വളരെയധികം മികവ് കാണിച്ചവളായിരുന്നു അപ്പോഴെൻ്റെ പേരൻസിനെന്നെ കുറിച്ച് വലിയൊരു ആഗ്രഹം ഞാൻ എവിടെയൊക്കെയോ എത്തിച്ചേരും എന്നൊരു ചിന്ത അവർക്കും ഉണ്ടായിരുന്നു പക്ഷെ സെവൻത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ മുതൽ എന്തോ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തീക്ഷണമായൊരാഗ്രഹം എനിക്കൊരു സന്യാസിനിയാകണം സിസ്റ്റർ ആകണം എന്നിട്ട് നോർത്തിൽ മിഷൻ പ്രദേശങ്ങളിൽ ആർക്കും വേണ്ടാത്തവരായ ആളുകളുടെ ഇടയിൽ പോയി അവർക്ക് വേണ്ടി ജീവിക്കണം ഈശോയ്ക്കായിട്ട് അവരെ സമർപ്പിക്കണം ഇങ്ങനെയൊരു ചിന്ത ഏഴാം ക്ലാസ് മുതൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അന്ന് ഞാൻ ആരും കാണാതെ എനിക്ക് ദൈവവിളി ഉണ്ടാകുവാൻ എൻ്റെ ആഗ്രഹം നിലനിൽക്കുവാൻ വേണ്ടി എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ വിശുദ്ധ കൊച്ചിത്രേസ്യായോട് ഒരു പ്രാർത്ഥന എന്നും പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷെ എൻ്റെ ഫാദറിനോ മദറിനോ ഞാനൊരു സിസ്റ്ററാകുമെന്നൊരു ചിന്ത ആർക്കുമില്ലായിരുന്നു അപ്പം അവരൊക്കെ ഞാൻ പഠിച്ച് മിടുക്കിയായി വലിയൊരു നിരയിലെത്തണം എന്ന ചിന്തയായിരുന്നു അവർക്കുണ്ടായിരുന്നത് പക്ഷേ പത്താം ക്ലാസ് കഴിഞ്ഞു പ്രീ ഡിഗ്രി പഠനം പൂർത്തിയാക്കി പത്താം ക്ലാസ്സിലായപ്പോൾ തന്നെ ഞാൻ എൻ്റെ വീട്ടിലെൻ്റെ ആഗ്രഹം ഞാൻ അറിയിച്ചു ഞാൻ പഠിക്കുന്നില്ല ഞാൻ സിസ്റ്റർ സിസ്റ്ററാകാൻ പോവുകയാണ് അപ്പം എൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്ന എൻ്റെ ചാച്ചൻ എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞ മോളെ ഒരു കോൺവെൻറ്റിൽ പോയി ജീവിക്കാനുള്ള സ്വഭാവോ ഗുണങ്ങൾ നിനക്ക് വളരെ കുറവാണ് കാരണം ഞാനൊരു പൂമ്പാറ്റയെ പോലെ പറന്ന് ഡാൻസും പാട്ടുമൊക്കെ ആയിട്ട് മുൻപോട്ട് പോയ ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് മഠത്തിൽ ചേരുക എന്നുള്ളത് മോൾ മാറ്റി വയ്ക്കുക നന്നായിട്ട് പഠിക്കുക അങ്ങനെയാണ് എന്നെ വീണ്ടും പ്രീ ഡിഗ്രിക്ക് എം ഇ എസ് മമ്പാട് കോളേജിൽ എനിക്ക് അഡ്മിഷൻ എടുത്തു അവിടെ ഞാൻ പ്രീ ഡിഗ്രി പഠനം കഴിഞ്ഞു പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം ഒരു സിസ്റ്ററാകുക കർത്താവിന് വേണ്ടി ജീവിക്കുക കർത്താവിൻ്റെ മണവാട്ടിയാകുക ഇതൊക്കെയായിരുന്നു പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഈ കാര്യം അറിയിച്ചു എല്ലാവരും എതിർത്തു കേരളത്തിലെ ആദ്യത്തെ മിഷണറി സമൂഹം എന്ന ഹെഡിങ്ങിൽ സത്യദീപം പേപ്പറിൽ ഞാനൊരു പരസ്യം കണ്ടു ഡോട്ടേഴ്സ് ഓഫ് മേരി സന്യാസിനി സമൂഹം വീടുകൾ തോറും കയറി ഇറങ്ങി പാവപ്പെട്ടവർക്കായിട്ട് ജീവിതം മാറ്റിവെക്കുന്ന അവരെ പഠിപ്പിക്കുന്ന അവരെ ശുശ്രൂഷിക്കുന്ന ഒരു സന്യാസിനി സമൂഹം അങ്ങനെ അത് കണ്ടതിനു ശേഷം ഞാൻ അങ്ങോട്ട് ഒരു ലെറ്റർ എഴുതുകയും എനിക്കതിന് മറുപടി കിട്ടുകയും ചെയ്തു ജൂൺ ആറാം തീയതി കോൺവെൻ്റിൽ ചേരാൻ പേരൻസുമായിട്ട് വരിക പക്ഷേ ഈ തീരുമാനം എൻ്റെ വീട്ടിൽ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റിയില്ല എൻ്റെ നിരന്തരമായ നിർബന്ധം മൂലം എന്നെ എൻ്റെ ചാച്ചനും അമ്മയും എല്ലാവരും കൂടി മാർത്താണ്ഡത്തുള്ള ഡി എം കോൺവെൻ്റ് ഡോക്ടേഴ്സ് ഓഫ് മേരി കോൺവെൻറ്റിൽ എന്നെ എത്തിച്ചു അന്നുമുതൽ തീക്ഷ്ണമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഈശോയുടെ സ്വന്തമാകണം ലോകത്തിലേക്ക് പോകാതെ നല്ല ഒരു കന്യാസ്ത്രീയായിട്ട് മറ്റുള്ളവർക്ക് അനുഷ്ഠിക്കുന്നവളായിട്ട് ജീവിക്കണം എന്ന് ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുക അതുമാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത്ര അടങ്ങി ഒതുങ്ങി ഒരു പുണ്യവിധിയായിട്ട് ജീവിച്ച അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയല്ലായിരുന്നു ഞാൻ ഞാൻ എല്ലാവരോടും സംസാരിക്കും എല്ലാവരോടും ഇടപെടും ഒരു കുട്ടിയായിട്ടാണ് ഞാൻ വളർന്നു വന്നത് കലാപരമായിട്ടൊക്കെ എന്നെ ഒത്തിരി എൻ്റെ ചാച്ചനെ വളർത്തിയിരുന്നു അപ്പം അങ്ങനെയുള്ള ഞാൻ കോൺവെൻറ്റിൽ വന്നാൽ എങ്ങനെയായിത്തീരും എന്ന ചിന്ത എൻ്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് അനുഭവപ്പെട്ടില്ല അറിയാമല്ലോ കോൺവെൻറ്റിൽ വരുമ്പോൾ ഒത്തിരി നിയമങ്ങളുണ്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മളവിടെ അവിടുത്തെ രീതികളുമായിട്ട് അലിഞ്ഞ് ചേർന്ന് പോകേണ്ടതായിട്ടുണ്ട് ആദ്യം ഒരു അല്പം വിഷമം തോന്നി എനിക്ക് പറ്റുമോ ഈ നിയമങ്ങളൊക്കെ പാലിക്കാൻ പിന്നെ പ്രാർത്ഥന നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥന പിന്നെ മൗനമായിട്ട് ധ്യാനിക്കുക ധ്യാനം ക്ലാസ്സുകൾ പരീക്ഷ പിന്നെ എല്ലാത്തിനും ഓരോ അടുക്കും ചിട്ടയുമുണ്ട് പക്ഷേ തമ്പുരാൻ്റെ കൃപ കൊണ്ട് എനിക്കതൊക്കെ വളരെ മനോഹരമായിട്ട് വളരെ ലളിതമായിട്ട് ഏറ്റെടുക്കുവാൻ എനിക്ക് സാധിച്ചു എനിക്കൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് അതൊന്നും തോന്നിയില്ല അതിന് കാരണം എൻ്റെ ആഗ്രഹം ഞാൻ എൻ്റെ ഈശോയുടേതായിട്ട് മാറുക എന്നുള്ളത് മാത്രമായിരുന്നു ആ തീഷ്ടമായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് എന്ത് ത്യാഗം ഏറ്റെടുക്കുവാനും ഞാൻ തയ്യാറായിരുന്നു അതിനുള്ള അനുഗ്രഹം കർത്താവ് എനിക്ക് തന്നു ഞാൻ കോൺവെൻറ്റിലായിരുന്നപ്പോൾ തന്നെ ചേർന്നപ്പോൾ തന്നെ എല്ലാവരെയും കരുതുവാനും സ്നേഹിക്കുവാനും പറ്റുന്ന നന്മകളെല്ലാവർക്കും ചെയ്യുവാനും ഉള്ള ഒരു വലിയ മനസ്സ് കർത്താവ് എനിക്ക് തന്നിരുന്നു പിന്നെ എനിക്കുണ്ടായിരുന്ന ഒരഹങ്കാരമനോഭാവം എനിക്കുണ്ടായിരുന്നു അത് ഞാൻ ചിന്തിച്ചപ്പോൾ അത് സ്വാഭാവികമാണ് കുറച്ച് കഴിവുകളൊക്കെ ഉള്ളവർക്ക് കുറച്ച് അഹങ്കാരം തീർച്ചയായിട്ടും ഉണ്ടാകാം പക്ഷേ കർത്താവിൻ്റെ മുൻപിൽ എൻ്റെ അഹങ്കാരം ഞാൻ അടിയറ വെച്ചു ഈശോ എനിക്ക് തന്നതാണ് എനിക്കുള്ളതെല്ലാം എന്ന ബോധ്യത്തിലേക്ക് ഞാൻ വന്നു ഞാൻ ഒന്നുമല്ല എന്ന ചിന്ത എൻ്റെ മനസ്സിൽ എനിക്ക് ഉറപ്പിക്കാൻ സാധിച്ചു അങ്ങനെ ഈശോയുടേതായിട്ട് മാത്രം ആയിത്തീരുവാൻ അതിനുവേണ്ടി എന്ത് ത്യാഗം ചെയ്യുവാനും ഞാൻ പരിശ്രമിക്കാൻ തുടങ്ങി അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് എനിക്ക് തന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സന്യാസിനിയാവുക ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈശോയുടെ സ്വന്തമാകുക അതിൻ്റെ പിന്നിൽ ഒത്തിരി ത്യാഗങ്ങളുണ്ട് ഈശോയുടെ സ്വന്തമാകണമെങ്കിൽ ആ ത്യാഗമെല്ലാം ഏറ്റെടുക്കണമെങ്കിൽ ഒരു സന്യാസിനിക്ക് ഏറ്റവും ആവശ്യം എളിമയാണ് ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് പോകുക ഞാനൊരു വലിയ ആളാണ് എന്ന ചിന്ത വെച്ചുകൊണ്ട് ഏറ്റവും എളിമപ്പെടുക അതുപോലെ തന്നെ പ്രാർത്ഥനാ ജീവിതം ഈശോയിൽ ആശ്രയിക്കുക കർത്താവിൽ ആശ്രയിക്കുക പ്രാർത്ഥനയുടെ ഒരു വ്യക്തിയാവുക അതുപോലെ എല്ലാവരെയും സ്നേഹിക്കുക ആരോടും ഹൃദയത്തിൽ വിദ്വേഷമോ വെറുപ്പോ പകയോ വെച്ചുകൊണ്ട് ജീവിക്കാതെ എല്ലാവരോടും സ്നേഹമായിട്ട് ഇടപെടുക പെരുമാറുക തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു സന്യാസ ജീവിതം കർത്താവിൽ ആശ്രയിച്ച് മുൻപോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റും എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് സന്യാസ ജീവിതം സ്വർഗീയ ജീവിതം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സന്യാസ ജീവിതം സ്വർഗീയ ജീവിതമാണ് അടുത്തൊരു ജന്മമുണ്ടെങ്കിലും ഞാൻ തീർച്ചയായിട്ടും കർത്താവിൻ്റെ മണവാട്ടിയായിട്ട് മാത്രമേ ഞാൻ മാറുകയുള്ളൂ എനിക്ക് വേറെ എന്തെല്ലാം ഓഫറുകൾ ലഭിച്ചാലും കർത്താവിനെ മാറ്റിവെച്ചുകൊണ്ട് എനിക്ക് പറ്റില്ല ജീവിക്കാൻ കർത്താവിന് വേണ്ടി ജീവിക്കുക കർത്താവിൻ്റെതായിട്ട് ജീവിക്കുക അതാണ് ഒരു സന്യാസിനി സന്യാസ ജീവിതത്തിലേക്ക് വരുന്ന വ്യക്തി തീർച്ചയായിട്ടും കർത്താവ് വിളിച്ചവളായിരിക്കും വിളിച്ചവനായിരിക്കാം ഒരു വൈദികനായിട്ടെ ഒരു സിസ്റ്റർ ആകട്ടെ കർത്താവ് വിളിക്കാതെ നമ്മൾ സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ നിലനിൽക്കാൻ സാധ്യമാകും സാധിക്കുകയില്ല കർത്താവിൻ്റെ സ്വരം കേട്ടാൽ മാത്രമേ സന്യാസ ജീവിതത്തിൽ നമുക്ക് നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ കർത്താവ് വിളിച്ചെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വിളി ഉണ്ടോ ഉണ്ടോയെന്നറിയുവാൻ ഏറ്റവും വലിയ കാര്യം കർത്താവ് തരുന്ന എല്ലാ സഹനങ്ങളും നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് അത് മറ്റുള്ളവർ കാരണമാണ് എനിക്കിങ്ങനെ ഉണ്ടായത് എന്നൊക്കെ മറ്റുള്ളവരെ പഴിക്കാതെ എൻ്റെ കർത്താവ് എനിക്ക് തന്ന സമ്മാനമാണ് എൻ്റെ സഹനങ്ങൾ എന്നോർത്തുകൊണ്ട് ദേവിളി സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിലനിൽക്കാൻ സാധിക്കും എന്നെനിക്കറിയാം സന്യാസ ജീവിതത്തെക്കുറിച്ച് ധാരാളം പേര് ചാനലുകളിലൊക്കെ വളരെ മോശമായിട്ട് സംസാരിക്കാറുണ്ട് കാരണം സന്യാസത്തിൽ നിന്നും പുറത്തുപോയ സഹോദരിമാർ തന്നെ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ ഞാനിപ്പോൾ സന്യാസ ജീവിതത്തിൽ ഞാൻ എഴുപത്തിയെട്ടിൽ കോൺവെൻ്റിൽ ചേർന്നതാണ് പത്ത് നാൽപ്പത് വർഷങ്ങൾ കഴിഞ്ഞു ഞാനൊരു സിസ്റ്റർ സിസ്റ്ററായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചാനലുകളിൽ കേൾക്കുന്ന ഇങ്ങനെയുള്ള ദുരവസ്ഥകൾ അല്ലെ എനിക്കറിയില്ല അത് പറഞ്ഞറിയിക്കാൻ തന്നെ അവർ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എൻ്റെ സന്യാസ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എപ്പോഴും പറയും തീർച്ചയായിട്ടും അതൊക്കെ പച്ച കള്ളങ്ങളാണെന്ന് എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഞങ്ങളിവിടെ സിസ്റ്റേഴ്സുണ്ട് ഞങ്ങളൊരു കമ്മ്യൂണിറ്റിയാണ് എത്ര സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കുന്നു ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ ഈ സഹോദരിമാരെ കർത്താവിൻ്റെ മുഖം അവരിൽ കണ്ടുകൊണ്ട് അവരെ ശുശ്രൂഷിച്ചുകൊണ്ട് ഞങ്ങളെല്ലാം ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടെ ഞങ്ങളൊക്കെ ഇവിടെ ജീവിക്കുന്നു കർത്താവിൻ്റെ വിളി ഏറ്റവും വലിയ ദാനമാണ് ഏറ്റവും വലിയ സമ്മാനമാണ് എനിക്ക് കർത്താവ് തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് എൻ്റെ ദൈവവിളി അതിൽ ഞാൻ അഭിമാനിക്കുകയാണ് എനിക്കതിനെ ഓർക്കുമ്പോൾ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷവും അഭിമാനവും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു സിസ്റ്റർ ആകുക ഒരു വൈദികനാകുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു കുറച്ചിലായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കാരണം ആ വിളിയുടെ മഹത്വം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു കർത്താവ് കൂടെയുണ്ടെങ്കിൽ കർത്താവിൻ്റെ കൂടെ നമ്മൾ നടക്കുകയാണെങ്കിൽ ദൈവവിളി ഏറ്റവും മധുരമാണ് ഏറ്റവും സ്വർഗീയമാണ് സന്യാസ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ വ്യക്തികളും തീർച്ചയായിട്ടും മനുഷ്യരാണ് ഇപ്പോൾ സിസ്റ്ററായി എന്നോർത്ത് എനിക്ക് ബലഹീനതകളില്ലായതേയില്ല എൻ്റെ ബലഹീനതകളൊക്കെ എന്നിലുണ്ട് പക്ഷെ എനിക്ക് ഇന്നും ബലഹീനതയുണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ ഞാൻ കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ എൻ്റെ ഏത് പോരായ്മകളെയും നന്മകളാക്കി മാറ്റുവാൻ കർത്താവ് തീർച്ചയായിട്ടും സഹായിക്കും സന്യാസ ജീവിതത്തിൽ വന്നാൽ കള്ളത്തരം മറ്റുള്ളവരെ വഞ്ചിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ അടിമതറുന്നത് കള്ളത്തരം കള്ളം പറയുക കള്ളത്തരം കാണിക്കുക അതൊന്നും തമ്പുരാൻ ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല പ്രത്യേകിച്ചൊരു സന്യാസിനി എന്ന നിലയിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ അവിശ്വസ്തത നമ്മൾ കാണിക്കില്ല നമുക്കറിയാം ഭാര്യ ഭർത്തൃബന്ധം ഭർത്താവ് ഭാര്യയോട് വിശ്വസ്ത വിശ്വസ്തനായിരിക്കണം ഭാര്യ ഭർത്താവിനോട് വിശ്വസ്തയായിരിക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് സന്യാസ ജീവിതത്തിലേക്ക് വരുന്ന ഒരു പെൺകുട്ടി എന്നും എപ്പോഴും കർത്താവിനോട് വിശ്വസ്തയായിരിക്കണം കർത്താവിനോട് അവിശ്വസ്ത കാണിക്കാൻ എപ്പോൾ തൊട്ട് തുടങ്ങിയോ അപ്പോൾ തൊട്ട് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉരുവിടും ഞങ്ങൾക്ക് സന്യാസ ജീവിതത്തിലെ കുറേ നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊന്നും ഞങ്ങളെ അടിച്ചമർത്താനുള്ളതല്ല കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാനുള്ളതാണ് സന്യാസ ജീവിതം ഏറ്റവും മധുരകരമാക്കി മാറ്റാനുള്ളതാണ് ആ നിയമങ്ങളൊക്കെ പക്ഷെ ആ നിയമങ്ങളെ മറികടന്ന് എൻ്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ ജീവിക്കുമ്പോഴാണ് സന്യാസ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ സംഭവിക്കുമ്പോൾ ഒരുപക്ഷെ അധികാരികൾ ചോദിച്ചേക്കാം ഇത് ചെയ്തത് ശരിയാണോ നമ്മുടെ നിയമം ഇങ്ങനെയല്ലേ ആ നിയമത്തെ മറികടന്നുകൊണ്ട് പുറത്തു പുറത്തുപോയാൽ ഞാനൊരു സന്യാസിനിയാണ് എന്ന കാര്യം അവിടെ മറന്നു പോവുകയാണ് മറ്റുള്ളവർക്ക് തന്നെ ഒരു ഒരു ദുർമാതൃക ഞാൻ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ സന്യാസ ജീവിതത്തിൽ എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ പഠിച്ച കാര്യങ്ങൾ കർത്താവ് പറയുന്ന കാര്യങ്ങൾ ബിബ്ളിക്കലായിട്ട് ബൈബിൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അതനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഈശോ നമുക്ക് തന്നിട്ടുണ്ട് ബൈബിള് എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട് ഞാൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ സാധാരണ ഒരാൾ അല്ല ഒരു സന്യാസിനി ആളാണ് തീർച്ചയായിട്ടും ഹ്യൂമൻ ആണ് പക്ഷേ അതിലൊന്നും വ്യത്യസ്തരാണ് ഒരച്ഛൻ ഒരു സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ആ വിധത്തിൽ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാൽ തന്നെ എനിക്കതിനെ മറികടക്കാൻ സാധിക്കും എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് എൻ്റെ കർത്താവ് എന്നെ കൈവിടില്ല എന്നൊരു ഉറച്ച ബോധ്യം എനിലുണ്ടെങ്കിൽ നമുക്കൊരിക്കലും സന്യാസത്തെ തള്ളിപ്പറയാൻ സാധിക്കുകയില്ല എൻ്റെ പേരിനും പ്രശസ്തിക്കും വേണ്ടി എൻ്റെ ഇഷ്ടത്തിനു വേണ്ടി ഞാൻ മുന്നിട്ടിറങ്ങുമ്പോൾ അവിടെ അസ്വസ്ഥതകൾ ഉടലെടുക്കും പ്രശ്നങ്ങൾ ഉടലെടുക്കും തൻ്റെ ഇടമുണ്ടാകും അഹങ്കാരമുണ്ടാകും പറഞ്ഞാൽ അനുസരണയില്ലാതായി മാറും അവിടെയൊക്കെ ജീവിതം സന്യാസ ജീവിതം താളം തെറ്റും അവിടെയാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് ഞാനൊരു സന്യാസിനിയായി ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഞാനൊരു കോൺവെൻറ്റിൽ ചേർന്നു അവിടെ നിന്ന് ഇരുപത്തി വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനൊരു സെക്കൻഡ് കോൾ കർത്താവ് എന്നെ വിളിച്ചു തെരുവിൽ കിടക്കുന്നവരെ നീ പുനരുദ്ധരിക്കുക ആർക്കും വേണ്ട തെരുവിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളുമുണ്ട് അവരെ നീ സംരക്ഷിക്കുക എന്നുള്ള ഒരു വലിയ ഒരാഗ്രഹം എൻ്റെ ഉള്ളിൽ കർത്താവ് തന്നു ഞാൻ വേണ്ടി ഒത്തിരി റിസ്ക് എടുത്ത് ഞാൻ പുറത്തിറങ്ങാൻ ഒത്തിരി കരഞ്ഞു ഒത്തിരി പ്രാർത്ഥിച്ചു ഒത്തിരി ചീത്തപ്പേരുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇന്ന് കർത്താവ് എന്നെ ഇവിടം വരെ എത്തിച്ചു എന്നെ സംബന്ധിച്ചിടത്തോളം തെരുവിൽ കിടക്കുന്ന ഈ സ്ത്രീകൾ കുഞ്ഞുങ്ങൾ അമ്മമാർ അവർ പൂർണ്ണമായിട്ടും ഞങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സൊസൈറ്റിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ല ജാതി ജാതിമതഭേദം എന്നിയെ ധാരാളം ആളുകൾ ഇവിടെ കടന്നു വരുന്നുണ്ട് ഇപ്പം നമ്മുടെ ഈ സ്ഥാപനത്തിൽ തന്നെ സ്നേഹിതത്തിൽ തന്നെ ക്രിസ്ത്യൻസ് വളരെ കുറവാണ് ഇരുപത്തേഴോ ഇരുപത്തെട്ടോ പേരേ ഉള്ളൂ ഇവിടെ ചുവണ്ടത്തുള്ള ഹൗസിൽ പതിനാറോ പതിനേഴോ പേരേ ഉള്ളൂ ബാക്കിയെല്ലാം അക്രൈസ്തവരാണ് ഇപ്പം നമ്മൾ ജാതിയോ മതമോ നോക്കിയല്ല ഇവരെ ശുശ്രൂഷിക്കുന്നത് എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ ചായയിലാണ് ദൈവം എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പം ദൈവത്തെയാണ് ഞങ്ങളൊക്കെ അവരിൽ കാണുന്നത് ഓരോ വ്യക്തികളിലും അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ പലരും എന്നോട് ചോദിക്കാറുണ്ട് കന്യാസ്ത്രീ അല്ലേ കത്തോലിക്ക സഭയിലെ അംഗമല്ലേ എന്നിട്ട് സിസ്റ്റിന് ഇവിടുത്തെ സ്റ്റാഫ് പലരും ഹിന്ദുക്കളും മുസ്ലിംസും ഒക്കെയാണല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മതം സാധാരണ നോക്കാറില്ല ഇക്കാര്യത്തിൽ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ എൻ്റെ ആത്മീയ കാര്യങ്ങളിൽ ഞാൻ കൃത്യമായിട്ടും മതപരമായിട്ട് തന്നെയാണ് ഞാൻ മുൻപോട്ട് പോകുന്നത് പക്ഷേ എൻ്റെ ഈ ശുശ്രൂഷാ മേഖലയിൽ ജാതിമത ഭേദമന്യേ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്ഥാപനം മുൻപോട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് അവരെ അങ്ങനെ കാണാൻ സാധിക്കുകയുള്ളു എനിക്കൊരാൾ ക്രിസ് ഹിന്ദുക്കളാണ് ഹിന്ദുവാണ് മുസ്ലിമാണ് ഒരു വേർതിരിവ് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എല്ലാവരും ഈശ്വരൻ്റെ അമ്പദൈവത്തിൻ്റെ മക്കൾ അവരെ നമ്മൾ സ്വന്തമായിട്ട് കാണുക അപ്പോൾ ഞങ്ങളുടെ ട്രുവണ്ടത്തുള്ള ഞങ്ങളുടെ ഹൗസ് ഒരു ഹൈന്ദവ സഹോദരനാണ് ഞങ്ങൾക്ക് ദാനമായിട്ട് മൂന്നേ മുക്കാൽ ഏക്കർ സ്ഥലം തന്നത് അദ്ദേഹം അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കിയില്ല നമ്മുടെ ശുശ്രൂഷയാണ് നോക്കിയത് എന്താണ് നടക്കുന്നത് ഇവിടെ എന്താണ് ചെയ്യുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ജാതിയോ മതമോ നോക്കിയിട്ടല്ല ഞങ്ങൾ മുൻപോട്ട് പോകുന്നത് എല്ലാവരും എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും പറ്റുന്ന നന്മകൾ ഞങ്ങൾ ചെയ്യും അവരുടെ നന്മകൾ ഞങ്ങൾ സ്വീകരിക്കും ഒരിക്കൽ ഞങ്ങൾ ഒറ്റയ്ക്കല്ല എല്ലാ മനുഷ്യരും ഞങ്ങളുടെ കൂടെയുണ്ട് പ്രത്യേകിച്ച് ഈ നാട്ടുകാരൊക്കെ ധാരാളം മുസ്ലിംസും ഹൈന്ദവരും ക്രിസ്ത്യൻസും ഒക്കെ ഒക്കെ ഞങ്ങളെ സഹായിക്കുന്നവരാണ് അപ്പം ഞങ്ങളൊക്കെ പൊതുസമൂഹത്തിൻ്റെ കൂടെ തന്നെയാണ് അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാർ ഞങ്ങളുടെ പഞ്ചായത്ത് ഞങ്ങളുടെ എം എൽ എ അല്ലെങ്കിൽ മറ്റു മന്ത്രിമാർ പരിചയമുള്ളവർ അവരൊക്കെ ഇവിടെ വരികയും ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞുങ്ങളോടൊപ്പം ഈ സ്ഥാപനത്തോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്യാറുണ്ട് ഇപ്പം ജാതിമത ഭേദമന്യ അതിനൊക്കെ അപ്പുറം ഭാഷയ്ക്കപ്പുറം ഇപ്പം നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ തന്നെ പലരും നോർത്ത് ഇന്ത്യൻസ് ഒത്തിരി പേരുണ്ട് കാരണം അവരെ കിട്ടുമ്പോഴേ പുഴു പുഴുവരിച്ചായിരിക്കും ഞങ്ങൾക്ക് അവരെ കിട്ടാറുള്ളത് ധാരാളം പുഴുക്കൾ അവരുടെ കാലിൽ നിന്നും കയ്യിൽ നിന്നും ചെവിയിൽ നിന്നൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് പഴുപ്പിൻ്റെ ദുർഗന്ധം അതൊക്കെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ മതം നോക്കിയോ ജാതി നോക്കിയോ ഒന്നുമല്ല നമ്മളവരെ ശുശ്രൂഷിക്കുന്നത് എല്ലാവരും നമ്മളൊക്കെ മനുഷ്യരാണ് നമ്മളൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ് നമ്മുടെ ഈ സ്ഥാപനം മുൻപോട്ട് പോകുന്നത് തന്നെ എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളും പൊതുസമൂഹമായിട്ട് ഇടപഴകിയാണ് ഞങ്ങളും ജീവിക്കുന്നത് ഒരു സന്യാസിനിയാകാനുള്ള മാനദണ്ഡം വിദ്യാഭ്യാസം തീർച്ചയായിട്ടും വേണം ഞാൻ പറയുന്നു നമ്മൾ ജീവിക്കുന്നത് ലോകത്തിലാണ് അപ്പോഴും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും നന്മയെ ഉൾക്കൊള്ളുവാനും തിന്മയെ പുറത്ത് പുറന്തള്ളാനുമൊക്കെയുള്ള വിവേകം എല്ലാ സന്യാസിനികൾക്കും ഉണ്ടാകണം അത് തീർച്ചയാണ് വിദ്യാഭ്യാസം വലിയൊരു ഘടകമാണ് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഇവിടെ വരുന്ന സിസ്റ്റേഴ്സാകാൻ വരുന്ന കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നു ഇപ്പോൾ പലരും ഇവിടെ എം എസ് ഡബ്ല്യു ബി എസ് ഡബ്ല്യു കഴിഞ്ഞു ഇപ്പോൾ എം എസ് ഡബ്ല്യു ചെയ്യുന്നവരുണ്ട് അതുപോലെ ബി എസ് സി നേഴ്സസ് ഉണ്ട് അതുപോലെ പല വിധത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഒരു തൊഴിൽ ഞങ്ങൾ സിസ്റ്റേഴ്സിനെ പഠിപ്പിക്കാറുണ്ട് അപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടായിരിക്കാം പക്ഷേ അത് പഠിപ്പിക്കാറുള്ളത് എല്ലാവരും തന്നെ ഉന്നത വിദ്യാഭ്യാസം സ്വായത്തമാക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങേയറ്റം പരിശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു സിസ്റ്റർ ആകാൻ ഡിഗ്രി വേണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും വേണ്ട ഒരു സന്യാസിനിയായിട്ട് ജീവിക്കാൻ ഡിഗ്രി വേണ്ട പഴയ നമ്മുടെ വിശുദ്ധരൊക്കെ ഞങ്ങളുടെ സഭയിൽ ഇഷ്ടം പോലെ വിശുദ്ധരുണ്ട് അവരൊന്നും എം എയും എം എഡും എം എസ് ഡബ്ല്യു അല്ലെങ്കിൽ എം ബി ബി എസും ഒന്നും ഉള്ളവരായിരുന്നില്ല അവരൊക്കെ കർത്താവിനെ സ്നേഹിക്കുന്നവർ മനുഷ്യരെ സ്നേഹിക്കുന്നവർ അവരെ ഉൾക്കൊള്ളുന്നവരായിരുന്നു അപ്പോൾ ആ തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസം ഒരു പ്ലസ് ടു കഴിഞ്ഞവരെ ഏകദേശം നമുക്കറിയാമല്ലോ പിന്നെ ഇംഗ്ലീഷിൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് വേണം മറ്റുള്ളവരുമായിട്ട് ഇടപെടണമെങ്കിൽ അതൊക്കെ നമ്മൾ സ്വായത്തമാക്കണം എന്നതിനപ്പുറം ഇപ്പോൾ ഏറ്റവും വലിയ വിദ്യാഭ്യാസമുള്ളവർ മാത്രമേ സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വരാവൂ എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല സന്യാസത്തിന് വേണ്ട വിദ്യാഭ്യാസം എന്ന് ഞാൻ പറയുന്നത് കർത്താവിനെ സ്നേഹിക്കാനും സ്വന്തമാക്കാനുള്ള കഴിവ് പരസ്പരം സ്നേഹിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനുമുള്ള കഴിവ് നമ്മുടെ സഹായം ആർക്കാവശ്യമുണ്ടോ അവർക്കത് കൊടുക്കാനുള്ള കഴിവ് മറ്റുള്ളവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ മറ്റുള്ളവരുടെ കുറവുകൾ നമ്മൾ ക്ഷമിക്കണം ഒരു കാരണവശാലും ഉള്ളിൽ വിദ്വേഷമോ പകയോ വെറുപ്പോ വിദ്വേഷമോ ഒന്നും സൂക്ഷിക്കരുത് ഇതൊക്കെയാണ് സന്യാസത്തിന് വേണ്ട മാനദണ്ഡങ്ങൾ വിദ്യാഭ്യാസ മാനദണ്ഡങ്ങൾ പക്ഷെ ഞാൻ പറഞ്ഞു നമ്മൾ ജീവിക്കുന്നത് ഈ സമൂഹത്തിലാണ് അപ്പോൾ നമുക്കും കുറേ വിവരം നമുക്ക് വേണം സമൂഹത്തെക്കുറിച്ച് എന്തൊക്കെ നടക്കുന്നു എങ്ങനെയൊക്കെ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നു അതിനുവേണ്ടി നമ്മൾ വിദ്യാഭ്യാസിക്കണം പക്ഷെ ഒരു സന്യാസിനിയായി ജീവിക്കാൻ തവരാനെ സ്നേഹിക്കാനുള്ള വിദ്യാഭ്യാസം അത് മതി